Namaskaram, JB Junction Lake Swagadam. Malayala Cinemail, Urika Kudi, Campus in Day, Saudi Pium, Narakutum Pagarna, Poomaram Tadal Lake, JB Junction, Prayadan Ratagiana. Poomaratale, Pradana Patakada Batragale, Adoda Patane, Poomarate, Putalayan Sahaicha, Abrida Kalim, Urikota Kil, Yangal Kudubirno, JB Junction Lake. Prechagare, Hardamai, Swagadanji. Shine Neeta, JB Junction Lake, Swagadam. Adodapandane, E. Poomaratan Tadalil, Milkana, Urukuta Galagaramar. The Adivai Tan or cinema location Jan and JB Junction shooting. Ellerundale. Cinema, music directors, and partner and actors under Ether and Ella, Ella, Sangana, the Nakalanda, the Vitista, the older Padawan, the Pandangal, the Tolayat, the Embathy Moon, Action Hero, Bijuju. Action Hero Bijuju, the Ambulator, the Action Hero, the Ambulator, the Action Hero, 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 the Action Hero
യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിന് പോയിട്ടുണ്ട്. തിരുവല്ലയിലായിരുന്നു യൂത്ത് ഫെസ്റ്റിവലിന് പോയത്. അതിനുശേഷം ഒരുപാട് യൂത്ത് ഫെസ്റ്റിവലിൽ പോയിട്ട് അടിയൊക്കെ കിട്ടിയിട്ടുണ്ടോ? അടി കിട്ടിയില്ല. സത്യം പറ. ഞാൻ അടി കൊടുത്തിട്ടുണ്ടോ? അടി കൊടുത്തിട്ടില്ല. കൊടുത്തിട്ടുമില്ല. സമാധാന പ്രിയനായിരുന്നു. ഞാനൊരു മിമിക്രി കോമ്പറ്റീഷൻ ആണ് പോയത്. സമാധാനം കിട്ടിയില്ല, പക്ഷെ പോയിരുന്നു. അപ്പൊ ഈ പൂമരത്തിലെ നായകനും അതുപോലെ തന്നെ സമാധാന പ്രിയനാണ്. സമാധാന പ്രിയ ഷൈന് വേണ്ടപ്പെട്ട, വളരെ വേണ്ടപ്പെട്ട ഒരാളെ ഞാൻ കൊണ്ടുവരട്ടെ. നോക്കാം നമുക്ക്. ഒരു പ്രേക്ഷക നിലയിൽ ഈ സിനിമ എങ്ങോട്ടേക്ക് പോകുന്നു, ഈ സിനിമയുടെ അവസാനം എന്താവും എന്ന് പ്രേക്ഷകർ ചിന്തിക്കുന്ന അവിടത്തേക്കല്ല സിനിമ പോകുന്നത്. ഒരുപാട് നല്ല സീൻസുകൾ ചേർത്ത് കൂട്ടിച്ചേർത്ത് എടുക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള വേറൊരു ഒരു ഒരു നല്ല സിനിമയാണ് ഉണ്ടാകുന്നത്. അത് ബിജുവിലാണെങ്കിലും പൂമരത്തിലാണെങ്കിലും ഞാനത് കാണാൻ സാധിച്ചു. പുതിയ രീതിയിൽ ഒരുപാട് നല്ല സീനുകൾ കോർത്തിണക്കി ഒരു സിനിമ ഉണ്ടാക്കാൻ ഒരു സംവിധായകൻ ശ്രമിക്കുന്ന ഒരു ഒരു പുതിയ പാറ്റേൺ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ഇത്തരം ഈ രീതിയിൽ ഫിലിം മേക്കിംഗ് ചെയ്യുന്നതിൽ ഷൈൻ ചേട്ടൻ അത് കൂടുതൽ സംതൃപ്തിയാണോ എന്താണ് എന്നറിയാനായിട്ട് പ്രേക്ഷകർക്ക് വളരെയധികം ആഗ്രഹമുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിവിൻ, എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ആദ്യ സിനിമ 1983 എന്ന് പറഞ്ഞ സിനിമയുടെ കോൺസെപ്റ്റ് വന്നപ്പോൾ തന്നെ ഞാൻ ആദ്യം എൻ്റെ മനസ്സിൽ വന്ന ആക്ടർ നിവിനാണ്. എന്തുകൊണ്ടോ നിവിനായിരിക്കും. നിവിൻ ക്രിക്കറ്റ് കളിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അതിനു മുമ്പ് നിവിൻ്റെ ഫോട്ടോ ഞാൻ മാഗസിൻ വനിതയ്ക്ക് വേണ്ടി ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിവിനുമായിട്ടൊരു ഒരു റാപ്പുണ്ട്. നിവിൻ ഈ സിനിമ ചെയ്താൽ നന്നായിരിക്കും എന്ന് ഞാൻ നിവിനോട് പറയുകയും നിവിനോട് കഥ പറയുകയും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ജെ ബി ജംഗ്ഷനിൽ വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം 1983 ആക്ഷൻ ഹീറോ ബിജു ഒക്കെ ചെയ്യുമ്പോൾ നിവിനോട് എനിക്ക് വളരെ സഹോദരതുല്യമായ ഒരു സ്നേഹമുണ്ട്. അപ്പോൾ നിവിൻ ഈ പൂമരത്തിലുമൊക്കെ എല്ലാ സമയത്തും നിവിൻ എന്നെ വളരെ സപ്പോർട്ടീവായിരുന്നു. അത്രയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. താങ്ക് യു നിവിൻ. വരട്ടെ ഒരാളെ. പൂമരത്തിലെ ക്യാരക്ടറൈസേഷൻ പറയുകയാണെങ്കിൽ ഈച്ച് ആൻഡ് എവറി ക്യാരക്ടർ ഇസ് നോട്ടീസബിളാണ്. അല്ല, ഒരു ക്യാരക്ടറും നമ്മൾ അൺവാണ്ടഡ് ഒരു ഇമേജ് പോലും ഞാൻ ശ്രദ്ധിച്ചില്ല. കാരണം എല്ലാ ക്യാരക്ടർസും എല്ലാ ക്യാരക്ടറും ഒരു ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുപോയ ഒരു ഡയറക്ടറാണ് അബ്രിദ് ഷൈൻ. ഞാൻ അബ്രിദ് ഷൈൻ്റെ ചോദിക്കാനുണ്ടത്, ഇത് പേഴ്സണൽ എക്സ്പീരിയൻസ് കോളേജിൽ ഉണ്ടായിട്ടാണ് അല്ല യു അസ്യൂംഡ് ദിസ് ഇസ് ഹാപ്പനിങ്? നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ അതിനൊരു ഒരു അടിയിലൂടെ ഒരു വരയുണ്ട്. ഒരു സിനിമ എവിടേക്കാണ് എത്തിക്കേണ്ടത്, എവിടെയാണ് നമ്മൾ പറഞ്ഞു പോകേണ്ടത് എന്നുള്ള ഒരു കാഴ്ചയുണ്ടാവും. ഇപ്പോൾ ഈ പൂമരം, ഞാൻ അതിൻ്റെ പശ്ചാത്തലം 5 കലോത്സവത്തിൻ്റെ രാപ്പകലുകളായിരുന്നു ആ സിനിമയുടെ സബ്ജക്റ്റ്. അത് വർഷങ്ങളായിട്ട് കലോത്സവം നടക്കുന്നുണ്ട്. കണ്ണൂർ യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, എം ജി യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി വർഷങ്ങളായിട്ട് കലോത്സവം നടക്കുന്നുണ്ട്. കലോത്സവങ്ങളുടെ ഏതെങ്കിലും അല്ലെങ്കിൽ മറ്റ് ആയുർവേദ കോളേജുകളുടെ കോളേജ് എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും അങ്ങനെ കലോത്സവം നടക്കുന്നുണ്ടാവും. അതിൻ്റെ ഒടുവിൽ ഏതെങ്കിലും ഒരു ടീം കപ്പ് നേടും, ഒരു ഒരു ടീം ചിലപ്പോൾ റണ്ണറപ്പ് ആവും. അതല്ലാതെ അതിനപ്പുറം എന്ത് കാഴ്ചയായിരിക്കാം നമുക്ക് പറയാൻ സാധിക്കുന്നത് എന്നുള്ളതിലേക്കാണ് ആ സിനിമയുടെ ഒരു യാത്ര. ആ യാത്രക്കിടയിലുള്ള കാഴ്ചകൾ കൂടെ ചേർത്ത് വെച്ചിട്ടാണ്. നീത, ഇത് നീതയുടെ ആദ്യത്തെ അനുഭവമാണ്. അതെ. എങ്ങനെയുണ്ട് ഷൈൻ? ആസ് എ ഡയറക്ടർ സെറ്റില് ആവശ്യത്തിന് സ്ട്രിക്ട്നെസ് ഒക്കെ ഉണ്ട്. ഉണ്ട്. അല്ലെങ്കിൽ അയ്യോ, അതാണ്, അതിലൊരു തർക്കമില്ല. പക്ഷെ ലൊക്കേഷന് ആവശ്യമുള്ള സ്ട്രിക്ട്നെസ്
ഞാനങ്ങനെ ഒരു സിനിമയുടെ വൺ ലൈനർ കേൾക്കുന്നത് തന്നെ ഫസ്റ്റ് ടൈം അത് എൻഡ് പ്രോഡക്റ്റിൽ എനിക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഞാൻ 2015-16 വർഷത്തിലെ സെയിന്റ് ജോസഫ്സ് കോളേജിന്റെ ചെയർപേഴ്സൺ ആയിരുന്നു പൂമരം ഞാൻ ഫസ്റ്റ് ഡേ തന്നെ കണ്ടതാണ് എനിക്ക് ചോദ്യം ചോദിക്കാനുള്ളത് നീതയടുത്താണ് നീതയെ ഞാൻ വിളിച്ചു നന്നായിട്ട് ചെയ്തു എന്ന് ഞാൻ എല്ലാവരും പറഞ്ഞു എൻ്റെ അടുത്ത് ഒരുപാട് പേര് സെയിന്റ് ജോസഫ്സിലെ വന്നിട്ട് പറഞ്ഞത് ചേച്ചി അല്ലെങ്കിൽ ടീച്ചേഴ്സും ടീച്ചേഴ്സ് ഉൾപ്പെടെ വന്ന് പറഞ്ഞത് തൂലികയെ പോലെ അല്ലെങ്കിൽ ഒരു സെയിന്റ് ജോസഫ്സ് ചെയർപേഴ്സണെ പോലെ നേരിട്ട് ഞങ്ങൾ കണ്ടു ഓൺ സ്ക്രീനിൽ എന്നാണ് നീത ഈ കേരളത്തിന്റെ കലാലയ അന്തരീക്ഷം അത്ര പരിചയമല്ല ഷൈന നന്നായിട്ട് അറിയാം എനിക്ക് നന്നായിട്ട് അറിയാം ഇവിടെ ഉള്ള പല ആൾക്കാർക്കും അറിയാം പക്ഷെ ഒന്നും അറിയാത്ത ഒരാൾ ഈ രീതിയിലേക്ക് എങ്ങനെ പൊരുത്തപ്പെട്ടു എന്നുള്ളതാണ് ചോദ്യം ഇത് വൺ ലൈനർ പറഞ്ഞു കഴിഞ്ഞതോട്ടെ എനിക്കിതിന് ഞാൻ ട്രെയിൻ ചെയ്യാൻ തുടങ്ങി മെന്റലി ആൻഡ് അല്ലാണ്ടും ആൾക്കാരെ മീറ്റ് ചെയ്തു അപ്പോൾ ഫസ്റ്റ് തന്നെ സാറിൻ്റെ കുറേ ഇൻപുട്സ് ഉണ്ടായിരുന്നു ഗൈഡൻസ് ഉണ്ടായിരുന്നു പിന്നെ ഈ ചോദ്യം ചോദിച്ച തൂലികയാണ് ഞാൻ ഫസ്റ്റ് മീറ്റ് ചെയ്യുന്നത് തൂലിക എക്സ് ചെയർപേഴ്സൺ ആണ് കുറേ മെമ്മറീസും എക്സ്പീരിയൻസും ഷെയർ ചെയ്തു പിന്നെ തൂലികയുടെ യൂണിയൻ മെമ്പേഴ്സ് അല്ലാണ്ട് കറണ്ട് റണ്ണിങ് ചെയർപേഴ്സണും അവരുടെ യൂണിയൻ മെമ്പേഴ്സിനും ഒക്കെ മീറ്റ് ചെയ്തു പിന്നെ ഇതിൽ ആക്ട് ചെയ്തിരുന്ന അർച്ചിത കുറെ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്തു അങ്ങനെ കേട്ട് അവരുടെ ഒരു സ്ട്രെങ്തും യൂണിറ്റിയും വൈബ്രൻസ് ഒക്കെ കണ്ട് പിന്നെ എനിക്ക് എന്തെങ്കിലും ഇതിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ മാത്രമല്ല എന്റെ കൂടെയുള്ള ആൾക്കാർ നൽകിയിട്ടുള്ള കാരണം നീതയെ കുറിച്ച് പറഞ്ഞ നല്ലൊരു എനർജി ഉണ്ടായിരുന്നു അല്ലെ എന്താ പറയണ്ടേ ഒരു ചെയർപേഴ്സന് വേണ്ട ആധികാരികതയും ഗൗരവവും അതേസമയം തന്മയത്വം എല്ലാം നീതിയിലേക്ക് വന്നു യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ രണ്ട് പ്രധാനപ്പെട്ട എതിരാളികൾ എന്ന് പറയാവുന്നത് മഹാരാജാസ് കോളേജിലെ വിദ്യാർത്ഥികളും ഒപ്പം തന്നെ നമ്മളുടെ സൗഹൃദ കലാലയമായ സെന്റ് തെരേസയിലെ വിദ്യാർത്ഥിനികളും തമ്മിലായിരുന്നു ഈ പറഞ്ഞ മത്സരങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു സിനിമയെടുക്കാൻ സംവിധായകനായ ശ്രീ എബ്രിഡ് ഷൈനെ നൽകിയ പ്രചോദനയും പ്രേരണയും എന്താണ് 2016 തൊടുപുഴയിൽ നടന്ന കലോത്സവത്തിന് എപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട് മഹാരാജാസ് കോളേജും സെന്റ് തെരേസ കോളേജും തമ്മിലുള്ള മത്സരം ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലം തൊട്ട് കേട്ടിട്ടുള്ളതാണ് അപ്പോൾ തുടർച്ചയായിട്ട് ഇവർ ചാമ്പ്യന്മാരാകുന്നു എന്തുകൊണ്ടാണ് ഇവർ ചാമ്പ്യന്മാരാകുന്നത് എന്തായിരിക്കും ഇതിൻ്റെ മാജിക് എന്ന് അറിയാൻ എനിക്ക് ആകാംക്ഷ ഉണ്ടായിരുന്നു അങ്ങനെ 2016 യൂത്ത് ഫെസ്റ്റിവലിൽ പോയപ്പോൾ ഞാൻ അവിടെ സെന്റ് തെരേസ കോളേജിൻ്റെ ചെയർപേഴ്സൺ തൂലികൻ എനിക്ക് നേരത്തെ പരിചയമുണ്ട് തൂലികയെ വിളിക്കുകയും തൂലികയെ പോയി കാണുകയും തൂലിക ആ സമയത്ത് സെന്റ് തെരേസ ആക്ച്വലി പോയിന്റ് തലയിൽ പുറകിലായിരുന്നു അതിനുശേഷം അവരുടെ ഒരു എനർജി ഉണ്ട് തിരിച്ചു വരാനുള്ള എനർജി നമുക്ക് നാളെ ഇത്ര പ്രോഗ്രാം ഉണ്ട് നാളെ നമുക്ക് ഇന്ന ഇവൻ്റ് ഉണ്ട് ഗ്രൂപ്പ് ഇവൻറ്റ്സ് ഉണ്ട് ആ സമയത്ത് അവരുടെ ഏതൊരു ഇവൻറ്റിൻ്റെ റിസൾട്ട് വിത്ത്ഹോൾഡ് ചെയ്തിരിക്കുക അപ്പോൾ അതിനുവേണ്ടിയുള്ള ഒരു ഫൈറ്റ് അപ്പോൾ അവരുടെ ഒരു 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 അങ്ങനെ ഒരു ഊർജ്ജം ഞാൻ കണ്ടതാണ് അതിൽ നിന്നാണ് നമ്മൾ ആ കലോത്സവത്തിൽ ഷൈനെ പരിചയപ്പെട്ടൊരു കുട്ടി വരുന്നുണ്ട് പ്രണയത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അല്ലെങ്കിൽ പൊളിറ്റിക്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ക്യാമ്പസ് സിനിമകളാണ് മലയാളത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നാൽ പൂമരം ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടാണ് സാർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് പൂമരം പോലെ തികച്ചും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സിനിമ മലയാളത്തിൽ എടുക്കാൻ അല്ലെ ക്രിയേറ്റ് ചെയ്യാൻ സാറിനുണ്ടായൊരു പ്രചോദനം അല്ലെ ആ ഒരു ഇതുപോലൊരു സിനിമ ക്രിയേറ്റ് ചെയ്യാനുണ്ടായൊരു കറേജ് എന്തായിരുന്നു അർച്ചിതയെ പോലുള്ള ആളുകളാണ് അതിൻ്റെ ഒരു അർച്ചിത 4 വർഷം കലാതിലകം ആയിട്ടുള്ള ആളാണ് അപ്പോൾ തൂലികയാണ് എന്നെ അർച്ചിതയെ പരിചയപ്പെടുത്തിയത് അർച്ചിതയിൽ നിന്നാണ് ഞാൻ അർച്ചിത ചെറുപ്പം തൊട്ടേ കലോത്സവ മത്സരങ്ങളിൽ കലാതിലകം ആവുന്ന സമ്മാനം തുടർച്ചയായിട്ട് മേടിച്ചിരിക്കുന്ന ഒരാളാണ് കുറേ കഥകൾ എനിക്ക് പറഞ്ഞത് അർച്ചിതയാണ് അർച്ചിതയുടെ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് മഹാരാജാസ് കോളേജിലെ കുട്ടികളുടെ പരിചയമുണ്ടോ അപ്പോൾ അർച്ചിതയുടെ കൂടെ അർച്ചിത കലാതിലകമായ 1 വർഷം കലാപ്രതിഭയായത് മഹാരാജാസ് കോളേജിലെ ചെയർമാനായിരുന്നു അപ്പോൾ അവർ തമ്മിൽ സുഹൃത്തുക്കളാണെന്ന് പറഞ്ഞു അങ്ങനെ മഹാരാജാസ് കോളേജിനെ ചെയർമാനെ പരിചയപ്പെടുത്തുകയും പയ്യനെ പരിചയപ്പെട്ട് സംസാരിക്കുമ്പോൾ ചോദിച്ചു സാറിൻ്റെ കൂടെ എനിക്ക് അസിസ്റ്റൻ്റായിട്ട് നിൽക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഞാൻ എൻ്റെ കൂടെ കൂട്ടിയതാണ് നാസിൽ ഇപ്പോൾ നമ്മുടെ കൂടെ ഉണ്ട് ഒരു ആത്മാവ് തൊട്ടറിഞ്ഞ് എൻ്റെ ഒപ്പം നിന്നിട്ടുള്ള ഒരാളാണ് ഷൈൻ്റെ ആത്മാവ് കണ്ട ആളാണ് അതെ ഷൈൻ നമുക്ക് ഒരുപക്ഷെ ഈ പൂമരത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശക്തമായ വരികളാണ് അതെ അല്ലെങ്കിൽ നമ്മളെ സ്വാധീനിക്കുന്ന നമ്മളെ മയക്കുന്ന ഒരുപാട് നല്ല നല്ല ശീലുകൾ ആദ്യത്തെ പെർഫോമൻസിലേക്ക് പോകുമ്പോൾ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരാളെ ഇതിലേക്ക് കൊണ്ടുവരണം ആ വ്യക്തി ഇല്ലെങ്കിൽ ഈ പൂമരം പൂർത്തിയാകുന്നില്ല ഈ ജെ ബി ജംഗ്ഷൻ പൂർത്തിയാകുന്നു പൂമരമില്ല നമുക്ക് സസന്തോഷം കാളിദാസിനെ നമുക്ക് ജെ ബി ജംഗ്ഷനിലേക്ക് എത്താം കാളിദാസ് ഞങ്ങളിങ്ങനെ തുടങ്ങി വെച്ചു എന്നാ കാരണം വെച്ചാൽ കാളിദാസിന് നല്ലൊരു എൻട്രി ഒരുക്കാൻ വേണ്ടി ഒരു പാട്ടിൻ്റെ ഒരു ഒരു ബേസ് ഇട്ട് വെച്ചിരിക്കുകയാണ്
അങ്ങോട്ട് പോവുകയാണ്. കാളിദാസിൻ്റെ കഥാപാത്രത്തിന് ഒരുപാട് മേന്മ പകർന്ന ജീവിക്കുന്ന ഒരു നേതാവ് അല്ലേ? അതെ. ഇദ്ദേഹത്തിൻ്റെ എന്താ പറയുക, ആത്മകഥാപരമായ ഒരുപാട് അംശങ്ങളാണ് ഈ കഥാപാത്രത്തിലേക്ക് ഷൈൻ ചാലിച്ചു വെച്ചത്. തീർച്ചയായും. നേരെ അങ്ങോട്ട് പോകുന്നു. കണ്ണനെ കണ്ടപ്പോൾ ശരിക്കും ഞങ്ങളാ ക്യാമ്പസിലൂടെ, അല്ലെങ്കിൽ അജീഷ് ഏട്ടൻ എഴുതിയ ഇനിയൊരു കാലം, അതുപോലെ ഞാൻ എനിക്ക് എഴുതാൻ സാധിച്ച ആ ഒരു പാട്ടൊക്കെ കേൾക്കുമ്പോൾ, അത് കണ്ണൻ ഏറ്റുപാടുമ്പോൾ അല്ലെ, കണ്ണനത് പാടുമ്പോൾ ഞങ്ങൾ നടന്ന വഴികൾ അല്ലെ, ഞങ്ങളുടെ ക്യാമ്പസ് തന്നെയാണ് ഞങ്ങൾക്ക് കൃത്യമായിട്ട് ഫീൽ ചെയ്യുന്നത്. വ്യക്തിപരമായിട്ട് എനിക്ക് സ്ക്രീനിൽ കാണുമ്പോൾ നമ്മൾ നമ്മളെ തന്നെയാണ് അവിടെ കാണുന്നത്. നമുക്ക് നമ്മളെ തന്നെ ഒന്നും കൂടി കാണാം. ചുരത്തി വരമ്പ് മുറിച്ച് നമ്മൾ ഉദിച്ചൊന്നു വിതച്ച് വരിയെല്ലാം ഒത്തുപിടിച്ച താളം തേവും പാട്ടെറിയ തകതാളം തേവും പാട്ടെറിയ തകതാരോം തകതാരാരോം തകതാരോം തകതാരാരോം തകതാരോം തകതാരാരോം തകതാരോം തകതാരാരോം ഇന്നോളം ചൊന്നു പതിഞ്ഞൊരു മണ്ണിലയീറൻ പാട്ടാടേ ഇന്നോളം ചൊന്നു പതിഞ്ഞൊരു കൊന്നോളം കണ്ടകിനാവിലുറഞ്ഞുയരുന്നൊരു പാട്ടാണേ കൊന്നോളം കണ്ടകിനാവിലുറഞ്ഞുയരുന്നൊരു തകതാരോ തകതാരാരോ തകതാരോ തകതാരാരോ തകതാരോ തകതാരാരോ തകതാരോ തകതാരാരോ. റെയിൽവേയിൽ ജോലി ചെയ്യുന്ന ഒരാളുടെ മകനെ സംബന്ധിച്ചിടത്തോളം ഒരു കൺഫേം അല്ലാത്ത ടിക്കറ്റ് കൺഫേം ആക്കാൻ വളരെ എളുപ്പമാണ് എന്ന് പറഞ്ഞ പോലെ തന്നെ വളരെ സ്വാഭാവികമായ ഒരു പ്രക്രിയയാണ്. സിനിമയിലുള്ള ഒരാളുടെ മകൻ അല്ലെ മകൾക്ക് സിനിമയിലേക്ക് വരാനുള്ള വഴി വളരെ എളുപ്പമാണ്. അത് വലിയ കുറ്റമൊന്നുമല്ല, വളരെ എളുപ്പമാണ്. അവർക്ക് ബന്ധങ്ങളുണ്ട്, അതിലൂടെ എളുപ്പം വരികയും ചെയ്യാം. പക്ഷേ എങ്ങനെ വരണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാവുന്ന ഒരു ഓപ്ഷനാണ്. ഒരു വലിയ വരവ് സിനിമയിലേക്ക് നമുക്ക് വലിയൊരു ഹീറോ ആയിട്ട് വരാം, നമുക്കൊരു ആക്ടറായിട്ട് വരാം, നമുക്കൊരു സ്റ്റാറായിട്ട് തന്നെ ലോഞ്ച് ചെയ്യപ്പെടാം. ഇങ്ങനെ നമ്മുടെ മുന്നിൽ ഒരുപാട് ഓപ്ഷനുണ്ട്. അത് കണ്ണനും കിട്ടിക്കാണും. ഒരു തിരക്കഥയേ ഉള്ളൂ, അത് തന്നെ ചെയ്യണം എന്നുള്ള നിർബന്ധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരുപാട് തിരക്കഥകൾ, ഒരുപാട് സംവിധായകർ, ഒരുപാട് പേര് കണ്ണനെ അപ്രോച്ച് ചെയ്ത കാര്യമൊക്കെ എനിക്കറിയാം. അപ്പം വളരെ ഇങ്ങനെ ചെറിയതായിട്ട് അധികം ഹീറോയിസ് ഒന്നും ഇല്ലാത്തൊരു കുഞ്ഞ് വേഷം, പിന്നെ അടുത്ത വേഷം, ഇങ്ങനെ വളരെ പ്രോഗ്രസീവായിട്ടുള്ളൊരു വേഷങ്ങളാണ് കണ്ണൻ പ്ലാൻ ചെയ്യുന്നത്. ഇത് ബോധപൂർവം അങ്ങനെ ഒരു പ്ലാൻ എടുത്തതാണോ, യാദൃശ്ചികമായിട്ട് സംഭവിച്ചതാണോ? കണ്ണൻ പിഷാരന്റെ ചോദ്യം. വലിയൊരു ബിഗ് ബാങ് സൃഷ്ടിച്ച് വരുന്നതിന് പകരം വളരെ സ്വച്ഛന്ദമായി ഒരു ഒഴുക്ക് പോലെ, ഒരു ഉറവ പോലെ വരാൻ എന്തുകൊണ്ട് കണ്ണൻ തീരുമാനിച്ചു? ഞാൻ പ്ലാൻ ചെയ്തതല്ല, കാരണം എനിക്ക് ഷൈൻ ചേട്ടനെ കുറെ നാളായിട്ട് അറിയാം. ഫോട്ടോഗ്രാഫറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ തൊട്ടുള്ള പരിചയമാണ്. അപ്പോൾ എനിക്ക് കംഫർട്ടബിളായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയറാന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ ഓക്കെ പറഞ്ഞത്. പിന്നെ ഷൈൻ ചേട്ടൻ്റെ അടുത്ത് എനിക്കുള്ള വിശ്വാസം, കാരണം നേരത്തെ കണ്ട 83 ആയാലും ബിജു ആണെങ്കിലും എനിക്ക് എന്നെ ഭയങ്കരമായിട്ട് അമ്യൂസ് ചെയ്യിപ്പിച്ച രണ്ട് മൂവിയാണ്. ഈ ഈ സിനിമയിൽ കണ്ണൻ ഈ പറഞ്ഞ വലിയൊരു കട്ട ഹീറോയിസ് ഒന്നുമില്ല, ഒരു സാധാരണ നമ്മുടെ ക്യാമ്പസിൻ്റെ, ഇപ്പം ഇവരൊക്കെ കടന്നുപോയ ക്യാമ്പസിൻ്റെ ഒരു ഒരു വേണമെങ്കിൽ ഞാൻ ഒരു ഒരു രംഗം കാണിച്ചു. ഒരു 50 പേരെ അടിച്ച് നിലം പരിശാക്കുന്ന ഒരു രംഗം എന്താ ഷൈൻ കാളിദാസിന് കൊടുക്കായിരുന്നു? അല്ല, ഇതൊരു കണ്ണൻ്റെ കഥാപാത്രം ഗൗതമൻ എന്ന് പറയുന്ന കഥാപാത്രമാണ്. ഗൗതമൻ എത്തിച്ചേരേണ്ട ഒരു സ്ഥലമുണ്ട്. ഗൗതമൻ ഞാൻ കൺസീവ് ചെയ്യുമ്പോൾ ഗൗതമൻ സിദ്ധാർത്ഥൻ അല്ലേ, ചെറുപ്പത്തിലെ ഒരു പക്ഷിയിൽ പക്ഷിക്ക് അമ്പേറ്റപ്പോൾ ആർദ്രമായിട്ട് അല്ല, അങ്ങനെ അങ്ങനെ സോഫ്റ്റായിട്ട് വളരെ പരിപക്വമായ അല്ലെങ്കിൽ വളരെ എന്താണ് സാത്വികനായ ഒരു പിതാവിൻ്റെ, സാത്വികനായ ഒരു മകൻ്റെ ഒരു ട്രാൻസിഷൻ, അവൻ്റെ യാത്ര അങ്ങനെ ആയിരിക്കണം ഈ സിനിമയുടെ ആ കഥാപാത്രം. ഗൗതമൻ എന്നുള്ള ഗൗതമൻ എന്നതുകൊണ്ടാണ് പേര് കൊടുത്തത്. ആ കഥാപാത്രത്തിൻ്റെ യാത്ര തന്നെ അങ്ങനെ ആയിരിക്കണം എന്ന് തന്നെ ഡിസൈൻ ചെയ്തിരുന്നു. അത് മാത്രമല്ല,
കണ്ണൻ മഹാരാജാസിൽ പഠിക്കാത്ത ഒരാളാണ്, അല്ലെങ്കിൽ കേരളത്തിലെ ക്യാമ്പസിൽ പഠിക്കാത്ത ഒരാളാണ്. അതാണ് കണ്ണൻ, ഞാനതാ ചോദിക്കാൻ പോകുന്നത്. കണ്ണൻ, കണ്ണൻ ഞാൻ എന്താ വിളിക്കണ്ടേ? കാളിദാസ് എന്ന് വിളിക്കണോ കണ്ണൻ എന്ന് വിളിക്കണോ? കണ്ണൻ വിളിച്ച എല്ലാവർക്കും അറിയാം. കണ്ണൻ എന്ന് വിളിച്ചാൽ കണ്ണൻ വിളിച്ച എല്ലാവർക്കും സാറേ. ഇത് ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമുള്ള ഈ കണ്ണൻ ആക്ട് ചെയ്യുന്നത് മറ്റുള്ള കുട്ടികൾ മഹാരാജാസ് കോളേജിൽ അല്ലെങ്കിൽ എറണാകുളത്തെ ഇതുപോലെ ആർട്സ് കോളേജിൽ പഠിക്കുന്ന കുട്ടികളുടെ കൂടെ കണ്ണൻ നടന്നു പോകുമ്പോൾ അതിലൊരാളായിട്ട് അതിലൊരാളാണ് കണ്ണൻ എന്ന് മനസ്സിലാവണമെങ്കിൽ അതത്രയും അതത്ര ഈസിയല്ല. അതാണ് ആക്ടിങ്ങിൻ്റെ ഒരു ബ്രില്യൻസി ആയിട്ട് എനിക്ക് തോന്നുന്നത്. അതിനകത്ത് വേറെ കാളിദാസിനെ അതിനകത്ത് പഠിച്ചിട്ടില്ല. കാളിദാസൻ നടക്കുന്നത് കണ്ടാൽ അറിയാം ഇവൻ ഈ കോളേജ് പഠിച്ചിട്ടില്ല. കാളിദാസൻ നടക്കുന്നത് കണ്ടാൽ അറിയാം ഇത് വേറൊരു പയ്യനാണെന്ന്. അങ്ങനെ തോന്നിയാൽ അത് പരാജയമാണ്. കാളിദാസൻ അതിൻ്റെ കൂടെ ആ കുട്ടികളുടെ കൂടെ നടക്കുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴും അവരിൽ ഒരാളായിട്ട് അലിഞ്ഞു ചേരാൻ അവന് സാധിക്കുന്നത് അവൻ്റെ ആക്ടിങ്ങിൻ്റെ ബ്രില്യൻസി കൊണ്ട്. ഓക്കെ, കണ്ണൻ ഈ പറഞ്ഞ കേരളത്തിലെ ക്യാമ്പസുകളൊന്നും കണ്ണൻ അത്ര പരിചയമുള്ളതല്ല. ഇവിടെ പിന്നെ ചോയ്സ് സ്കൂളിൽ പഠിച്ചു, പക്ഷെ ബാക്കിയൊക്കെ ഉള്ളതെല്ലാം ചെന്നൈയിലായിരുന്നു. ഇവിടെ ഞങ്ങളൊക്കെ അനുഭവിച്ചിട്ടുള്ള പല കോമാളിത്തരും അനുഭവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം. പക്ഷേ എങ്ങനെ ഇതുമായിട്ട് പൊരുത്തപ്പെട്ടു? ഇതൊക്കെയാണ് ക്യാമ്പസ് എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഇവിടെ എനിക്ക് നഷ്ടപ്പെട്ടു പോയ ക്യാമ്പസ് ലൈഫാണ് എനിക്ക് പൂമരത്തിൽ കിട്ടിയത്. കാരണം ശരിക്കും കോളേജിൽ പഠിച്ചിറങ്ങിയ ഒരു ഫീലാണ് എനിക്കിപ്പോൾ ശരിക്കും ഉള്ളത്. കാരണം ഇപ്പോൾ ഷൈൻചേട്ടൻ പറഞ്ഞ പോലെ നമ്മളെല്ലാവരും ഒരു ഫാമിലി പോലെയായിരുന്നു. ഇപ്പോൾ വന്നിരിക്കുന്ന നമ്മുടെ പൂമരത്തിലെ ടീമായാലും എല്ലാവരും നമ്മളൊരു ഒരു വർഷം ഒരു ശരിക്കും ഒരു ഷൂട്ടിന് പോയ ഒരു ഫീൽ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. നമ്മള് രാവിലെ എഴുന്നേറ്റ് അന്ന ശരി ഇന്ന് ജോലിക്ക് പോവാം അങ്ങനെ ഒരു കുടുംബം ആകാൻ വേണ്ടി ആയിരിക്കും ഈ ഷൈനി സിനിമ അങ്ങ് നീട്ടിയത്. സിനിമ അത്ര ഈസി ആയിരുന്നില്ല സാർ. ഒരു 10 കഥാപാത്രങ്ങൾ വന്നിട്ട് ചെയ്യുന്ന പോലെ ആയിരുന്നില്ല. ഇതിന് അത്രയും വലിയ ക്യാൻവാസ് ആയിരുന്നു. അത്രയും ഞാനത് പറഞ്ഞപ്പോ നീതയ്ക്ക് ഭയങ്കര ചിരി. ഞാൻ ഷൈനിട്ടൊന്ന് ഊതിയതാണോ എന്നൊരു സംശയം നീതയ്ക്ക് ഉണ്ടായി. ശരിയല്ലേ? ഒരിക്കലും അത്രയും ഒരു ഫാമിലി ബോണ്ട് ഉണ്ടായി എന്ന് പറഞ്ഞാൽ അതിനു വേണ്ടിയിട്ടാണ് ഈ സിനിമ നീട്ടിയത് ഞാൻ പറഞ്ഞപ്പോൾ ഷൈന ഞാൻ ഒന്ന് ഊതിയതാണെന്ന് നീത വിചാരിച്ചു. ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ. അങ്ങനെ വിചാരിച്ചാരെങ്കിലും ഉണ്ടോ ഈ സിനിമ ഇങ്ങനെ 2 വർഷം 3 വർഷം 2 വർഷം നീട്ടിയത്? നിങ്ങളെല്ലാം ഒരു കുടുംബാംഗങ്ങളാകാൻ വേണ്ടിയിട്ടായിരുന്നു അത് ഷൈൻ്റെ ബോധപൂർവമായ ഒരു ശ്രമമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ ഷൈനിട്ടെ ഒന്ന് തോണ്ടിയതാണെന്ന് ആർക്കും വിചാരിച്ചോ? കണ്ട എന്ത് നല്ല മക്കളാണ് ഷൈന്. ആദ്യമായി തന്നെ ഇത്തരം ഒരു വലിയ സിനിമയുടെ ഭാഗമാവാൻ സാധിച്ചതിലുള്ള സന്തോഷം ഞാൻ അറിയിക്കുകയാണ്. എൻ്റെ ആദ്യത്തെ ചോദ്യം ഷൈൻ സാറിൻ്റെ അടുത്താണ്. സർ, നമ്മുടെ സിനിമ പൂമരം എന്ന സിനിമ ഏതാണ്ട് 2 വർഷക്കാലം തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റിലീസിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ട്രോൾസ് ആണെങ്കിലും നെഗറ്റീവ് കമൻസ് ആണെങ്കിലും നമ്മൾ കേട്ടു. സോ അത്തരം സന്ദർഭങ്ങളിലൊക്കെ സാറിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇറിറ്റേഷനോ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഫീലിങ്ങോ ഉണ്ടായിരുന്നോ ഷൂട്ടിൻ്റെ സമയത്താണെങ്കിലും അല്ലാതെ ആണെങ്കിലും? അതിനി ഞങ്ങളെടുത്ത് അപ്പം ഷെയർ ചെയ്യാഞ്ഞിട്ടാണോ അതോ സാറിനെ അങ്ങനെ എന്തെങ്കിലും തരത്തിൽ ബാധിച്ചിട്ടുണ്ടായിരുന്നോ? കണ്ടോ, ഞാൻ ഈ ചോദ്യം ചോദിച്ചപ്പോൾ ജാമ്യം എടുക്കാൻ വേണ്ടി കണ്ണാ ഞാൻ കൊണ്ടുവന്നതാണ്. ഷൂട്ട് മനഃപൂർവ്വം ഞാൻ ആക്ച്വലി 2017 2016 ബിജു റിലീസ് ചെയ്തത്. അപ്പോൾ 2017 ഒരു പടം വേണമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് തുടങ്ങിയത്. അതുകൊണ്ടാണ് എനിക്ക് 2016 സെപ്റ്റംബറിൽ തന്നെ വേഗം ഷൂട്ട് തുടങ്ങി 2017 റിലീസ് ചെയ്യാമെന്ന് വിചാരിച്ച് തുടങ്ങിയതാണ്. പക്ഷേ തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായി അത്ര ഈസിയല്ല. കാരണം കലോത്സവത്തിന് 1-ാം വേദിയുണ്ട്, 2-ാം വേദിയുണ്ട്, 3-ാം വേദിയുണ്ട്, 4-ാം വേദിയുണ്ട്, 5-ാം വേദിയുണ്ട്, 6-ാം വേദിയുണ്ട്. അതിൻ്റെ ഒരു അത് സത്യസന്ധമായിട്ട് പറയുമ്പോൾ ഇത്രയും ചൈതന്യമുള്ള കുട്ടികളെ കൊണ്ട് നിറയുക, അങ്ങനെ നിറമുണ്ടാവുക, അങ്ങനെ നിറമാർന്നതാകുക എന്ന് പറയുന്നത് അത്ര അനായാസമായിരുന്നില്ല. ആസ് എ ഫിലിം മേക്കർ എന്നെ സംബന്ധിച്ചത് ഏറ്റവും ടഫ് ജോബ് ആയിരുന്നു അത്. അതിന് അകത്തൂടെ വേണം ഈ കഥാപാത്രങ്ങൾ സഞ്ചരിക്കാൻ. മാത്രമല്ല ഒരു സിനിമയ്ക്ക് ഇത്ര സമയമാണ് എടുക്കേണ്ടതെന്നുള്ള അങ്ങനെ നിയമമില്ല. അതൊക്കെ നിങ്ങളുടെ കംഫർട്ട്, അത് ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. പക്ഷേ അത് ആ സിനിമ വൈകി പോകാനുള്ള കാരണം അത് ഇത്രയും വലിയൊരു ക്യാൻവാസിൽ ആ സിനിമ ഒരുക്കേണ്ടത് ഒരുപാട് ആർട്ടിസ്റ്റുകൾ, അത് മാത്രം പുതുമുഖങ്ങൾ. പക്ഷെ അവരെയൊക്കെ സിനിമയിലേക്ക് പിടിച്ചിട്ടുണ്ട്. ഇവരൊക്കെ ഇപ്പൊ സ്റ്റാർസ് ആയോ? ഞാൻ മഹാരാജാസിന്റെയും സെന്റ് തെരേസസിന്റെയും കഥ പറയാൻ തുടങ്ങിയപ്പോൾ സെന്റ് തെരേസ് കോളേജിന്റെ യൂണിയൻ മെമ്പേഴ്സിനെ കുറച്ച് പേര് വേണം, മഹാരാജാസിന്റെ യൂണിയൻ മെമ്പേഴ്സിനെ കുറച്ച് പേര് വേണം. അങ്ങനെ ഞാൻ തിരുവനന്തപുരത്ത് കേരള യൂണിവേഴ്സിറ്റിയുടെ യൂത്ത് ഫെസ്റ്റിവലിന്റെ യുവനോത്സവത്തിന്റെ സമ്മാനദാന ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ റെബേക്ക എന്ന് പറഞ്ഞൊരു കുട്ടി ഞാൻ പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ ഇതാ ഈ കുട്ടി പരിചയപ്പെടുത്തി മാളു. അതിന് എൻ്റെ ഫസ്റ്റ് കാസ്റ്റിംഗ് മാളുവാണ്. ബ്രില്ലിയൻ്റ് ആയിട്ടുള്ള ആക്ടേഴ്സ് മാളുവാണ് എൻ്റെ ഫസ്റ്റ് കാസ്റ്റിംഗ്. നന്നായി മൈം ചെയ്തിട്ടുള്ളതാണ്. മൈം ചെയ്തിട്ടുണ്ട്. ഒന്ന് മൈം ചെയ്ത് നോക്കണം നമുക്ക്. മൈം ഒറ്റയ്ക്ക് എങ്ങനെയല്ലേ, മൈമിന്റെ ബാക്കി ടീമംഗങ്ങളില്ല. ആരും സഹായിക്കാനില്ല, ഈ കുട്ടി ഏകേ ഐ പി കണ്ടോ. അതെ, ബാക്കിയുള്ളവരെല്ലാം 5 ഓഡിഷൻ വന്നതാണ്. ശ്രീഷ്മ മഹാരാജിലെ തിയേറ്റർ ഇവൻസിൽ പങ്കെടുത്തിട്ടുള്ള ആളാണ്. ആലുവ UC കോളേജിൽ നിന്നാണ്
സംഗീത സെൻട്രൽ കോളേജിൽ നിന്നാണ് ദർശന മ്യൂസിക്. നമ്മുടെ കോളേജിലെ നമ്മുടെ ഇതിനകത്ത് ഏക വനിതാ മ്യൂസിക് ഡയറക്ടർ സായുജിയാണ്. മഹാരാജാസ് കോളേജിൽ നിന്ന് സെലക്ട്യതാണ് വിവേക് കിളി എന്ന് പറഞ്ഞ കഥാപാത്രം ചെയ്തിട്ടുള്ളതാണ്. മറ്റൊരു ഡാൻസ് മാസ്റ്റേഴ്സ് ആണ് ശക്തി മാഷ്, ദിനേശ് കുമാർ ടീച്ചർ, അതുപോലെ സംഘർഷത്തിന്റെ അകത്ത് നല്ല രംഗങ്ങളാണ്. കലോത്സവ വേദിയിൽ ഞങ്ങൾക്ക് ഇടി പുത്തിരി അല്ലായിരുന്നു. ഓർമ്മയുള്ള കാലം തൊട്ട് ഈ മുഖമായിരുന്നു വേദിയിൽ. പണ്ടും ഇടി കൂടി ഞാൻ തിരുവനന്തപുരത്തേക്ക് ഓടിയിട്ടുണ്ട് കുറെ വർഷം മുമ്പ്. പിന്നെ അതുപോലെ വലിയ ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. ചേച്ചി, ഇടി നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണോ? അല്ല, ഇതുപോലെ തട്ടിപ്പ് നടക്കുമ്പോ പിടിക്കാൻ. തട്ടിപ്പ് നടക്കുമ്പോ നമ്മള് ഇടി കൂടിയേ പറ്റുള്ളൂ. കാരണം എല്ലായിടത്തും തട്ടിപ്പാ നടത്താറ്. ആ നട്ടിപ്പിന്റെ ഇത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഇടി കൂടുന്നത്. പക്ഷെ ഈ ചേച്ചി വളരെ പാവം തോന്നുന്നു കേട്ടോ. മേരി ചേച്ചി അതിലെ വലിയ പാചകം ചെയ്ത് ഇവരെല്ലാം തൃപ്തിപ്പെടുത്തി കൊണ്ടിരിക്കുകയായിരുന്നു. ഈ പറഞ്ഞൊക്കെ ശരിയാണ്. ഇവര് ഇടിയും ബഹളമൊക്കെ ആയിരുന്നു. ഇവര് നല്ല ബഹളമൊക്കെ ആയിരുന്നു. ഞങ്ങൾക്ക് കൊറേ ദിവസം ജീവിക്കാം. നല്ലൊരു ആഘോഷമായിരുന്നു. അപ്പൊ ആണോ ഈ സിനിമ രണ്ടു ഒരു അഞ്ചു വർഷം കൂടെ കഴിഞ്ഞിട്ട് വന്നാ മതിയായിരുന്നു അല്ലേ? കുറെ കൂടെ നീണ്ടു നിൽക്കണായിരുന്നാണ്. സ്കൂൾ യൂണിവേഴ്സത്തിന് നവ്യ നായരുടെ ഒരു കോൺട്രവേഴ്സി ഉണ്ടായിട്ട് ഓർമ്മയുണ്ടോ? കരഞ്ഞത് അമ്പിളി അമ്പിളി ദേവി നവ്യ നായർ. അന്ന് നവ്യ നായരുടെ അധ്യാപകൻ ഇതായിരുന്നു. എന്നാ പിന്നെ നവ്യ നായരുടെ കരച്ചിലിന് പിന്നിലുള്ള ഹസ്തം ഇതാണോ? നവ്യ കരയിപ്പിച്ചത് മാഷാണ്? കരയിപ്പിച്ചത് ഞാനല്ല, കരയിപ്പിച്ചത് അമ്പിളി ദേവിയാണ്. ഓ കോൺട്രവേഴ്സി. അതൊന്ന് ചെയ്ത് കാണിക്കാൻ പറ്റുമോ ആ കരച്ചിലൊക്കെ? സിനിമയിൽ ഒന്ന് നോക്കട്ടെ. എന്താ മാളവിക മോള് വിഷമിച്ചിരിക്കുന്നത്? എന്താ പറ്റി? പക്ഷേ മ്യൂസിക് കോളേജിലെ കുട്ടി നന്നായിട്ട് കളിച്ചെന്ന് എല്ലാരും പറഞ്ഞു. പക്ഷെ അതിലും ഭംഗിയായിട്ട് മോള് കളിച്ചില്ലേ? വിഷമിക്കണ്ട. എല്ലാരും പറഞ്ഞു നല്ല പെർഫോമൻസ് മാഷ് കണ്ടായിരുന്നു. എനിക്കും വളരെ ഇഷ്ടമായി മോള് പെർഫോം ചെയ്തത്. പക്ഷെ ആ കുട്ടിയെക്കാളും ബെറ്റർ ആയിട്ട് മോളല്ലേ കളിച്ചത്? ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് ഷൈൻ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത്. യൂത്ത് ഫെസ്റ്റിവൽ വേദിയിൽ എല്ലായ്പ്പോഴും ഞാൻ ഇവരോട് ചോദിക്കുമ്പോഴെല്ലാം അവർ രസകരമായി പറയുന്ന കാഴ്ചകളിൽ ഒന്ന് ഈ ഡാൻസ് മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഭയങ്കര ഗുസ്തിക്കാരല്ലേ ഈ ചേച്ചി. ഇടിയുടെ പുസ്തകം നിർണയത്തിൽ വരുന്ന ഒരു വഴക്ക് ഇതിനകത്തൊരു പ്രധാനപ്പെട്ട ഘടകം എനിക്ക് അന്വേഷിച്ച് മനസ്സിലായതാണ്. ആ ലാസ്റ്റിക്കുന്ന നമ്മുടെ വളരെ ബന്ധപ്പെട്ട ഒരാളാണ്. ഓറഞ്ച് ഡ്രസ് ഇട്ടിരിക്കുന്ന സാറിന്റെ പേര് ഉണ്ണിമാഷ്. ഉണ്ണിമാഷ്, ഉണ്ണിമാഷും മറ്റേ പുള്ളിക്കരു ചേരുന്നില്ല. അവര് അങ്ങനെയൊന്നുമില്ല, ഞങ്ങള് നല്ല ഫ്രണ്ട്സാണ്. അല്ല, ഈ ഇടി ഇവരുടെ ജീവിതത്തിന്റെ ഭാഗമാണോ? സമ്മാനം കിട്ടിയില്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കും. പ്രശ്നം ഉണ്ടാക്കുക ഒരു കുഴപ്പമുണ്ട്. കളിച്ചാലും കളിച്ചില്ലെങ്കിലും സമ്മാനം കിട്ടണം ജീവിതത്തിലും. അങ്ങനത്തെ നമ്പർ വരുമ്പോ ആ നമ്പർ മൊബൈലിൽ പകർത്തി കൊടുക്കുന്നത് അസുഖം കൂടിയുണ്ട്. കോഡ് നമ്പർ ഏതാണ് ആ നമ്പർ അതങ്ങ് മെസ്സേജ് ചെയ്യും ജഡ്ജസിന്. അതാണ് ഏറ്റവും പ്രധാനം. ടീച്ചറിന്റെ മോളെ പഠിപ്പിച്ച ഞാനാണ്. എനിക്കിത് കേൾക്കണം, എനിക്കിത് കേൾക്കണം. ടീച്ചറിന്റെ മോളെ പഠിപ്പിച്ചത് ഞാൻ. ഒരു കാര്യം മനസ്സിലായി, ഒരുമാതിരിപ്പെട്ട എല്ലാ കലോത്സവങ്ങളിലും ഇവരുടെ കളിയാ നടക്കുന്നത്. അല്ല, ഇപ്പൊ ഇപ്പൊ എനിക്ക് മനസ്സിലായി, ഈ നമ്പറ് വാട്സപ്പായിട്ടും എസ് എം എസ് ആയിട്ടും ജൂറിയുടെ കയ്യിലേക്ക് കിട്ടുന്നു. ജൂറി ഇവര് നൽകുന്ന നമ്പർ വെച്ചിട്ട് പ്രൈസ് പ്രഖ്യാപിക്കുന്നു. ഞാനൊക്കെ ഷൂട്ടിന് വന്നു കഴിഞ്ഞിട്ട് ഇങ്ങനൊരു ഇങ്ങനൊരു ലോകമുണ്ട്. ഇത് വലിയ മാഫിയ ഇവിടുത്തെ. സാറേ, ഞാന് ഇതിലൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഈ ഒരുപാട് അനാവശ്യം കേട്ടത് ഞാനാണ് ഈ ഫിലിമില്. അതായത് അദ്ദേഹം ഒരിക്കലും ഇങ്ങനെയുള്ള ആളല്ലെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഒരിക്കലും പോയിട്ടില്ല. ഇങ്ങനെ ഒരു പ്രൈസിന് വേണ്ടിയിട്ട് ഏറെക്കുറെ ഞങ്ങൾക്ക് മനസ്സിലായി. ഇനി അധികം എക്സ്പ്ലെയിൻ ചെയ്തിട്ട് കുഴപ്പമാകണ്ട. ആ ഇടി ടീച്ചർ കൊടുക്കും. ഇടി ടീച്ചർക്ക് സാറേ തുടങ്ങി വെച്ചത് ആരാന്ന് ആദ്യം ചോദിക്കണം. വ്യക്തമായി കണ്ട ഈ സിനിമയിലേക്ക്, മലയാള സിനിമ കാണാൻ അതിന് മുമ്പ് പല സ്ഥലത്തും പല രൂപത്തിലും പല ഭാവത്തിലും പല പ്രായത്തിലും പയറ്റിയിട്ടുണ്ട്. പക്ഷേ കണ്ണനെ മലയാളത്തിലെ പ്രേക്ഷകര് എന്താ പറയുക, കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരുന്നൊരു സിനിമയാണ് ഈ പൂമരം. എന്തായിരുന്നു അച്ഛൻ്റെ അമ്മയുടെയൊക്കെ അഭിപ്രായം? രണ്ടുപേരും കണ്ടിട്ട് ഭയങ്കര ഇമോഷണൽ ആയിരുന്നു. ഫസ്റ്റ് ഡേ ഞങ്ങൾ പത്മയിൽ പടം കണ്ട് ഇറങ്ങിയപ്പോൾ ഭയങ്കര ഇമോഷണലായി. അമ്മയ്ക്ക് ഭയങ്കര കണക്ട് ചെയ്യാൻ പറ്റി, കാരണം അമ്മ കലോത്സവങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ഒരാളായതുകൊണ്ട് ഭയങ്കരമായിട്ട്. അമ്മയെ ഞാൻ വേണമെങ്കിൽ ഒന്ന് അമ്മ എന്താണ് പറഞ്ഞെന്നുള്ളത്.
നമ്മൾ പിന്നെ കുട്ടികൾക്ക് എന്താ ഇഷ്ടം വെച്ചാൽ അവരതായിക്കോട്ടെ, കാരണം അവർ അവരുടെ പാഷൻ ഫോളോ ചെയ്താൽ മാത്രമേ അവർ സക്സസ്ഫുൾ ആവുള്ളൂ. ഞാൻ കണ്ണൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു ഫീൽഡിൽ കോമ്പറ്റീഷൻ കൂടുതലായതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒന്നും ആവാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ വിഷമം വരാൻ പാടില്ല. പക്ഷേ അമ്മയും അച്ഛനെയും വല്ലാതെ വളരെ വികാരനിർഭരമായി കണ്ടപ്പോ എന്താണ്, കണ്ണു നിറഞ്ഞോ? ഭയങ്കര ഇമോഷണലായി. പിന്നെ എന്താ പറയാ, എന്റെ ഫാമിലി മെമ്പേഴ്സും കുറെ പേര് റിലേറ്റീവ്സ് ഒക്കെ ഉണ്ടായിരുന്നു, ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ എല്ലാരും ഒരുമിച്ചായിരുന്നു, എല്ലാരും ഒരുമിച്ചായിരുന്നു, ഭയങ്കര ഓളായിരുന്നു. പിന്നെ എനിക്ക് ആദ്യമായിട്ട് അങ്ങനെ ഒരു എക്സ്പീരിയൻസ്, ഫസ്റ്റ് ഡേ ഇങ്ങനെ പോയി കാണാൻ, ഒക്കെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല. അല്ലേ കണ്ണൻ, അതൊരു ടെൻഷൻ കൂടി, എന്താ കാരണം ഇവരുടെ കൂടെ എല്ലാം പോകുന്നു, ആ സിനിമയെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്നറിയില്ല, എങ്ങനെയാണ് വരാൻ പോകുന്ന അറിയില്ല, ആരെന്താണ് പറയുന്നറിയില്ല. പക്ഷെ എങ്ങനെ വന്നാലും ഒരു നല്ല സിനിമയിൽ ഒരു പാർട്ടാവാൻ പറ്റി എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. കാരണം ഇപ്പൊ നമ്മൾ ഒരിക്കലും പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല ഏത് സിനിമ സക്സസ് ആവും, ഏത് എങ്ങനെ വരും നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മളൊരു നല്ല സിനിമയിലൊരു ഭാഗമാകാൻ പറ്റി, അതാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും വലിയ കാര്യം. അതാണ് കണ്ണൻ, എക്സ്പെക്ടേഷൻ ഒരു 1 ടു 10 സ്കെയിൽ എത്രയായിരുന്നു? 10. എല്ലാ സിനിമയ്ക്കും 10 ആണ്. ഏത് സിനിമ ചെയ്താലും 10 ആണ്. ഒരു കോംപ്രമൈസ് കാര്യത്തിലില്ല. വരട്ടെ, ഒരാൾ നീതയ്ക്ക് ആക്ടിങ്ങിൽ ഒരു മുൻപരിചയമില്ല. അവൾ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുമ്പോൾ പല എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ആക്ടിങ്ങുമായി ബന്ധപ്പെട്ട ഒരു ആക്ടിവിറ്റിയിലും അവൾ പങ്കെടുത്തിട്ടില്ല. എന്നിട്ട് അവളുടെ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് അവളുടെ പഠിച്ച ഫീൽഡിൽ ഒരു ജോലിക്ക് ശ്രമിക്കുന്നതിന് പകരം ഒരു പരിചയമില്ലാത്ത ഈ ആക്ടിങ് ഫീൽഡില് അതും ഒരു സിനിമയിൽ ആക്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹം പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് കൺസേൺ ഉണ്ടായിരുന്നു. അതിനുള്ള കോൺഫിഡൻസ് നിനക്ക് എവിടുന്ന് കിട്ടിയെന്ന് എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. കോൺഫിഡൻസ് എവിടുന്ന് കിട്ടി? നീത പാഷനറ്റ് ഇൻ ലവ് വിത്ത് സംതിങ്, ഒരു ഡ്രൈവ് നാച്ചുറലി ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. ആ ഡ്രൈവ് ആയിരിക്കും എനിക്ക് ആ കോൺഫിഡൻസ്. അയ്യോ, ഞാൻ എന്തെങ്കിലും, അതാ ഞാൻ പറഞ്ഞു, ഞാൻ എന്തെങ്കിലും ഇതിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ടീമിന്റെ ബാക്കപ്പ് ഇല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. സാറിന്റെയും കണ്ണൻ കാര്യം മഹാരാജാസ് ചെയർമാൻ ആയിട്ടാണെങ്കിലും ഇൻഡയറക്ട്ലി ഒരു സപ്പോർട്ട് ഉണ്ടാവും. എന്റെ ഫുൾ ടീം അത്രയും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടാണ് എനിക്ക് ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്തത്. ബാക്കിയുള്ള സർവീസ് ഒരുപാട് കുട്ടികൾ അതിനകത്ത് നിൽക്കുന്ന എല്ലാ കുട്ടികളുടെയും കൂടെ ബാക്കപ്പ്, അവരെല്ലാവരും പെർഫോം ചെയ്യുമ്പോൾ എല്ലാവരുടെ മുഖത്തിലെ ചൈതന്യവും ഗ്രേസും കൂടെ ചേരുമ്പോഴാണ് പൂമരമാവുന്നത്. ഇപ്പം നീത അതിനകത്തൊരു മഹാരാജസിൻ്റെ ചെയർമാൻ ആണ്, സെന്ദ്രസിൻ്റെ ചെയർപേഴ്സൺ ആണ്. ഈ രണ്ട് പേരും രണ്ട് തരത്തിൽ നിൽക്കുന്നത് കൊണ്ട് നമ്മളവരെ ഒരുപക്ഷെ പിക്ക് ചെയ്യുന്നതായിരിക്കും. അതല്ലാതെ അതിനകത്ത് വന്ന എല്ലാ കുട്ടികളും, എല്ലാ കുട്ടികളുടെ മുഖത്തും ഒരു ഭാവമുണ്ട്, ഈ ഒരു 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 ഫയറുണ്ട്. ഒത്തുചേരുമ്പോഴാണ് ആ ഒരു എനർജി വന്നിരിക്കുന്നത്, ഒരു സിനർജി ആയിട്ട് വന്നിരിക്കുന്നത്. നീതയെ വിടാതെ പിടികൂടുന്ന ഒരാളും കൂടി വരുന്നുണ്ട്. മീട്ടൂന് ആസ് എൻ ആക്ട്രസ് ആദ്യമായി ചെയ്ത സിനിമയാണെങ്കിൽ പോലും ഒരുപാട് നല്ല ഫീഡ്ബാക്സ് കിട്ടിയിട്ടുണ്ട്. ഈ കിട്ടിയതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും സന്തോഷം തന്ന ഒരു ഫീഡ്ബാക്ക് ഏതാ? പിന്നെ ഈ സമയത്ത് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന അമ്മൂമ്മയായിരിക്കും. അതുകൊണ്ട് അമ്മൂമ്മയ്ക്ക് വേണ്ടി ഒരു 4 lines ഒരു പാട്ട് പാടണം. എന്താ വീട്ടിൽ വിളിക്കുന്നത്? മീട്ടുവാ? മീട്ടു മീട്ടു ഇതാണെന്ന് നിങ്ങൾക്ക് അറിയില്ലായിരുന്നല്ലോ. മീട്ടു നോക്കെ. അപ്പൊ ഇനി മുതൽ പേരെങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്? മീട്ടു. ഏറ്റവും എനിക്ക് മനസ്സിൽ തട്ടിയെന്ന് ചോദിച്ചാൽ എനിക്ക് ഹരിഹരൻ സാർ, ഡയറക്ടർ ഹരിഹരൻ സാർ ഒരു നോട്ട് എഴുതിയിരുന്നു മൂവിയെ കുറിച്ച്. അതിൽ എന്റെ പെർഫോമൻസ് മെൻഷൻ ചെയ്തിരുന്നു ഒരു ലൈൻ. അത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്ന ഒരു റിവ്യൂ ആണ്. അത് എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ട് തോന്നി. അതുപോലെ തന്നെ എന്നെ ഈയിടെ അഴകപ്പൻ സാറ് വിളിച്ചിരുന്നു. അഴകപ്പൻ സാറും വിളിച്ചിട്ട് പറഞ്ഞു നന്നായി ചെയ്തു. അങ്ങനെ നിവിൻ പോളി വിളിച്ചു. എല്ലാം വളരെ സ്പെഷ്യൽ ആയിട്ട്. ഇത് കുറച്ച് മെൻഷൻ ചെയ്യാനായിട്ട് ചോദിച്ചു ഹരിഹരൻ സാറിന്റെ ഒരു വരി. ഇതൊക്കെയാണ് ഒരുപക്ഷെ ഓരോ ഘട്ടത്തിലും കണ്ട ഇങ്ങനെയുള്ള ആൾക്കാരുടെ മോട്ടിവേഷനാണ് നമ്മളെ മുമ്പോട്ട് നയിക്കുന്നത്. നമുക്ക് ഒരു കാര്യം ചെയ്യാം, മീട്ടുവിന്റെ ഒരു 2-4 പാട്ട് കൂടെ കേൾക്കാല്ലേ. ഞാനും ഞാനും എന്താളും ആ 40 പേരും പൂമരം കൊണ്ട് കപ്പലും
ആക്കി ഞാനും എൻ്റെ ആളും ആ നാൽപ്പത് പേരും പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി കപ്പലിലാണേ കുപ്പായക്കാരി പങ്കായം പൊക്കി ഈ പാട്ട് ഒരുപക്ഷെ ഈ സിനിമയ്ക്ക് മുമ്പേ പറന്നുപോയി എത്രയോ കാലം ഇത് നമ്മുടെ മനസ്സിൽ കിടന്ന് പറന്നുകൊണ്ടിരിക്കുകയായിരുന്നു വൈറലായൊരു പാട്ട് അല്ലേ അതെ അതെ ഈ പാട്ട് മാത്രമല്ല പിന്നീട് ഞാൻ എപ്പോഴും അതിശയിച്ചിട്ടുള്ളത് ഇതുപോലെ ഇതിനകത്ത് ഇനിയൊരു കാലത്തേക്കെന്നുള്ള പാട്ടായാലും അതിനകത്ത് നാസലെഴുതിയ തകതാരം എന്നുള്ള പാട്ടായാലും എല്ലാം ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ഇമോഷൻസാണ് അതുപോലെ അവസാനം വന്ന ഒരേ സൂര്യനല്ലേ എന്നുള്ള പാട്ടോ എല്ലാ പാട്ടിൻ്റെയും ആ പാട്ട് ഡിമാൻഡ് ചെയ്യുന്ന ഒരു ഇമോഷനുണ്ട് അത് ഡിമാൻഡ് ചെയ്യുന്നൊരു ത്രോയുണ്ട് അത് കണ്ണിലൊരു ത്രോയുണ്ട് അത് പാടുമ്പോൾ ഒരു ത്രോ വേണം അതിൻ്റെ തൊണ്ടയിൽ നിന്ന് സാധനം ഡെലിവർ ചെയ്യുന്നത് പോലെ ഫീൽ ചെയ്യും ഈ ഷൈൻ അങ്ങനെയുള്ള പാട്ടില്ലെങ്കിൽ ഷൈന് ജീവിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ അല്ല ഞാൻ ചിലപ്പോൾ ഇനി എൻ്റെ സിനിമയിൽ പാട്ട് പോലും ഉണ്ടായില്ലെന്ന് പറയും കണ്ണൻ ഈ പാട്ടുകളെല്ലാം ഡെലിവർ ചെയ്തത് അസാധ്യമായിട്ടാണെന്ന് മാത്രമേ എനിക്ക് അതെ കണ്ണൻ്റെ ആ ഡെലിവറി ആണ് ഒരു പക്ഷേ പാട്ടുകളെ നമ്മുടെ അടുപ്പിച്ചത് മുത്തേ പൊന്നേ പീണങ്ങല്ലേ എന്തേ കുറ്റം ചെയ്തു ഞാൻ സലിം സാർ നമസ്കാരം ഈ മുത്തേ പൊന്നേ എന്ന പാട്ടിലൂടെ ആക്ഷൻ ഹീറോ ബിജുലൂടെ എന്നെ വലിയ ഹിറ്റാക്കി ഇപ്പോൾ നമ്മുടെ പൂമരത്തിൽ കാളിദാസൻ അഭിനയിച്ച പാട്ട് പാടിയ ഫൈസൽ റാഷയും വളരെ വലിയ ഹിറ്റാക്കിയിരിക്കുകയാണ് അതുപോലെ തന്നെ ഡാൻസുകാരും മിമിക്രിക്കാരും ഒക്കെ ഇപ്പോൾ ഹിറ്റായിക്കൊണ്ടിരിക്കുകയാണ് ഈ ഞങ്ങളെപ്പോലുള്ള ചെറിയ ചെറിയ പാട്ടുകാർ പാടുന്ന പാട്ടുകൾ സാറ് കണ്ടെത്തി അത് സിനിമയിൽ കൊണ്ടുവരുന്നതിൻ്റെ സൂത്രപ്പണി അറിഞ്ഞ കൊള്ളാമുണ്ട് ഒന്നത് അതിനെപ്പറ്റി ഒന്ന് പറയാമോ ഞാനും എൻ്റെ ആളും ആ 40 പേരും പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി ശരിക്കും വളരെ വലിയൊരു കപ്പൽ തന്നെയാണ് പൂമരം കൊണ്ട് സാർ ഉണ്ടാക്കിയിരിക്കുന്നത് സാറ് ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചത് എങ്ങനെ ഇങ്ങനെ കണ്ടുപിടിക്കുന്നവർ നമ്മളൊരാള് ഒരാളൊരു ഒരു പാട്ടായാലും അവരെ ഹൃദയം കൊണ്ട് ചെയ്യുന്നത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും സുരേഷിനെ കണ്ട ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ സുരേഷിനെ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്താണെന്നറിയില്ല സുരേഷ് വന്നപ്പോഴേ സുരേഷ് സെലക്ട് ചെയ്തു എന്ന് പറഞ്ഞു സുരേഷ് പാടിയ കുറേ പാട്ടിൽ നിന്നാണ് മുത്തേപ്പണ്ണിനെ സെലക്ട് ചെയ്തത് അതുപോലെ തന്നെ ഓരോ കഥാപാത്രങ്ങളായിരുന്നു നമുക്ക് ഒരാൾ ഹൃദയം കൊണ്ടാണത് ചെയ്യുന്നതെന്ന് നമ്മൾ അവർ ഡെലിവർ ചെയ്യുന്നത് കേൾക്കുമ്പോൾ മനസ്സിലാവും ഈ പാട്ട് മഹാരാജ് കൊണ്ടുവന്ന ഒരാളുണ്ട് അതെ അദ്ദേഹത്തിനെ കൊണ്ടുവരാം ഞാനും എൻ്റെ ആളും ആ 40 പേരും പൂമരം വെട്ടി കപ്പലുണ്ടാക്കി കപ്പലിലാള് ആ കുപ്പായക്കാരി പങ്കായം പൊക്കി ഞാനൊന്ന് നോക്കി 2009 ഞാൻ മഹാരാജ് കോളേജിൽ പഠിക്കുമ്പോൾ ഒരു അവധിക്കാലത്ത് പാലയിൽ പണിക്ക് പോയതാണ് അവിടെ നിന്ന് ദയാലേട്ടൻ്റെ കൂടെ ദയാലേട്ടനെ കാണുകയും ദയാലേട്ടൻ്റെ പാടിയാണ് ഞാൻ ഈ പാട്ട് കേൾക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ ആണ് ഫൈസൽ കോളേജിലെത്തിച്ചേരുകയും ഫൈസലിൽ നിന്ന് ഷൈൻ സാറ് ഈ പാട്ട് കണ്ടെത്തുകയും അങ്ങനെ ഈ പാട്ടിനൊരു ജീവൻ കിട്ടുകയും ഇത് കേരളമാകെ ഏറ്റുപാടുകയും ലോകമാകെ ഏറ്റുപാടുകയും ചെയ്യുന്ന ഒരു സന്തോഷകരമായ ഒരു അവസ്ഥയിലേക്ക് വന്നത് ഇങ്ങനെയാണ് ഷൈനെ ഓരോരുത്തരടുത്ത് ഇങ്ങനെ ഈ പാട്ടിലേക്ക് കൊണ്ടുവരുന്നത് ഞാൻ മഹാരാജ് കോളേജ് നാസലിൻ്റെ കൂടെ മഹാരാജാസ് കോളേജിൽ ചെന്നപ്പോൾ ഒരു പറ്റം കുട്ടികൾ അവിടുന്ന് നാസിൽ വിളിച്ചുകൊണ്ട് വന്നാണ് കുറേ കുട്ടികൾ ആ കൂടെ കണ്ണട വെച്ചൊരു പയ്യൻ ഗിറ്റാറുമായിട്ട് വന്നിട്ട് ഈ ഞാനും ഞാനും എൻ്റെ ആളൊന്നും പാട്ട് പാടുകയും പാടിയപ്പോൾ കേട്ടപ്പോൾ തന്നെ എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ട്
ഞാൻ പൈസയിലോട്ട് എന്താ നമുക്കിത് പൂമരത്തിൽ ഉപയോഗിക്കാമെന്ന് പറയുകയായിരുന്നു ചെയ്തത്. ആ കൂടെയൊക്കെ കണ്ട കുട്ടികളാണ് ഇതിനകത്ത് പല കുട്ടികളും. കിളി എന്നെ ഞാൻ ഒറ്റ ഫ്രാക്ഷൻ സെക്കൻഡിൽ കിളി എന്നെ നോക്കി ചിരിച്ചപ്പോൾ ഞാൻ സെലക്ട് ചെയ്തതാണ്. അങ്ങനെ അങ്ങനെ ഓരോ കുട്ടികളും ഫൈസൽ അതിനകത്ത് ഈ പാട്ട് കുറച്ചുകൂടെ മെലഡീസ് ആക്കി അവൻ ഓരോ രീതിയിൽ അത് എന്നെ കേൾപ്പിച്ചത്, ഗിറ്റാറൊക്കെ പ്ലേ ചെയ്ത് വേറെ രീതിയിൽ കേൾപ്പിച്ചത്. അപ്പോൾ അങ്ങനെ സെലക്ട് ചെയ്തൊരു പാട്ടാണ്. നമുക്ക് ഒരാൾ പാടുന്നത് കേൾക്കുമ്പോൾ നമുക്ക് അതിനകത്തൊരു സോള് കിട്ടുമല്ലോ, ആ സോള് കിട്ടുമ്പോഴാണ് നമ്മൾ ചിലപ്പോൾ അത് തിരഞ്ഞെടുക്കുന്നത്. അതുപോലെ ഈ ഈ സിനിമയിൽ ഒരുപക്ഷെ എല്ലാ കലോത്സവങ്ങളിലും പാടുന്ന മൃദുമന്ദഹാസം, അതെ, എനിക്ക് തോന്നുന്നത് ചിത്രം പാടിയിട്ടുള്ള ഒരു ലളിതഗാനമാണ്. പിന്നെ ഇതുപോലെ എനിക്ക് വളരെ സന്തോഷം തോന്നിയിട്ടുള്ള ത്രൂ ഔട്ട് ആ ക്യാരക്ടർ പിടിച്ചിട്ടുള്ള ഒരാളാണ് സംഗീത. എനിക്ക് നമുക്ക് സംശയം, ഇനി സംഗീതക്ക് ഇനി ശരിക്കും കണ്ണനോട് പ്രേമാണെന്ന് തന്നെ നമുക്ക് തോന്നിയിട്ടുണ്ട്. അത് നമ്മൾ ശരിക്കായിരുന്നോ നാണിക്കുന്നതുമായിട്ട് പറഞ്ഞോ, സത്യം പറഞ്ഞോ, കണ്ണന് പ്രശ്നമില്ല പിന്നെ അപ്പൊ ഇല്ലേ, എന്താ കാളിദാസ് ഉണ്ടെന്ന് വിചാരിച്ച് ആശ്വസിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ കുട്ടി ഇല്ലാന്ന് പറഞ്ഞത്. എല്ലാ കുട്ടികൾക്കും കാളിദാസിന്റെ പ്രണയം തന്നെ ആയിരുന്നിരിക്കാം. ആയിരുന്നിരിക്കാം, ചെറിയൊരു പ്രണയം ഉണ്ടായിരുന്നില്ലേ? ഈ കാളിദാസിന് പ്രണയം മറച്ചു വെക്കാൻ ഒന്നും അറിയില്ല. എന്നാൽ രണ്ടും മൂന്ന് പ്രണയ പരാജയങ്ങൾ ഉണ്ടായിരുന്ന ആളാണ് കാളിദാസ്. ഇല്ലേ കാളിദാസ്, രണ്ടെണ്ണം ഉണ്ടായിരുന്നില്ല കാളിദാസ? മോനെ, വീട്ടുകാരെയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഇനി സമയദൈർഘ്യമൊക്കെ പറയണം. നമുക്കറിഞ്ഞില്ലേ, നമ്മുടെ സിനിമയിൽ തന്നെ പ്രണയപരാജയം ഒന്നും ഇല്ലായിരുന്നെങ്കിൽ കാളിദാസിന് ഇങ്ങനെയുള്ള കഥാപാത്രങ്ങളൊന്നും അഭിനയിക്കാനേ പറ്റില്ല. കാരണം ഈ പല സിനിമകളും നടക്കുന്ന സമയത്ത് ഇപ്പം നമ്മുടെ സിനിമയിൽ ഏകദേശം 10, 60, 70, 80 പെൺകുട്ടികളോളം ഉണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് എവിടെയെങ്കിലും എന്തെങ്കിലും പ്രണയം ഉണ്ടായിട്ടുണ്ടോ ഇല്ലെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. അതല്ല, ഈ തമിഴ് സിനിമയിലൊക്കെ കാളിദാസ് അഭിനയിച്ചത് യഥാർത്ഥത്തിൽ ജീവിതത്തിൽ കാളിദാസ് എന്താ പറയുക, കടന്നുപോയിട്ടുള്ള ആ വഴികളിലൂടെ കിട്ടിയിട്ടുള്ള അനുഭവവും ജ്ഞാനവും അറിവും ആ ഒരു അനുഭൂതിയൊക്കെ അല്ലേ കാളിദാസ്? എന്നാലും കണക്കണ, എന്നാലും ഇല്ലാതില്ല. ഈ കുട്ടി പാട്ട് പാടിയില്ലോ, അതിൻ്റെ ഇടയ്ക്ക് രക്ഷപ്പെട്ടു പോയോ നമ്മുടെ പ്രണയത്തിനിടയ്ക്ക്? ആ ചിത്രേച്ചിയാണ് പാട്ട് പാടിയത്. അറക്കൽ നന്ദകുമാർ സംഗീത സംവിധാനം നിർവഹിച്ച ഒരു പാട്ടാണ്. ഞാനതൊരു ലളിതഗാന വേദിയിൽ ഒരു യൂത്ത് ഫെസ്റ്റിവലിൻ്റെ ലളിതഗാനത്തിന് ഒരു സ്ഥലത്ത് ഒന്നാം സമ്മാനം കിട്ടിയ ഒരു പാട്ട് എത്ര മനോഹരമായിട്ടിരിക്കുന്നു എന്ന് കേട്ടിട്ട് ഞാൻ മ്യൂസിക് ഡയറക്ടറെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് നമ്മളിതിനകത്ത് ആഡ് ചെയ്തു. കാളിദാസ് ഏത് പാട്ടാ സാറിന് അതിൽ പാടാറ്? ഞാനങ്ങനെ പാട്ടൊന്നും പഠിച്ചിട്ടില്ല. എനിക്ക് പക്ഷെ രണ്ടുപേരെയൊക്കെ ലിപ്സിങ്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. ലിപ്സിംഗ് ഒരു രക്ഷയില്ല, ലിപ്സിംഗ് ഒരു രക്ഷയില്ല. തൊട്ടടുത്തിരിക്കുന്നവൻ വെറുതെ പാടിയിട്ട് കണ്ണൻ ലിപ്സിംഗ് ചെയ്ത ഒരു കണ്ണൻ പാടുന്ന പോലെ ഇപ്പം കാണിച്ചു. കാളിദാസൻ, കാളിദാസിൻ്റെ പൂമരം സിനിമയിൽ പൂമരം എന്ന പാട്ട് പാടുമ്പോൾ എൻ്റെ മനസ്സിലെപ്പോഴും തോന്നിയൊരു വികാരമുണ്ട്. ഇയാൾ സിനിമയിൽ പാടുകയല്ല, ജീവിതത്തിൽ പാടുകയാണ്. അത്ര നാച്ചുറലായിട്ടാണ് പാട്ട് പാടിയത്. ഇപ്പോൾ പെട്ടെന്ന് ആലോചിച്ചു പോകുന്നു, ഏതാനും ഏതാണ്ട് 12-13 വർഷങ്ങൾക്ക് മുമ്പാണെന്ന് തോന്നുന്നു, മദ്രാസിലെ ഒരു സ്റ്റുഡിയോയിൽ ഒരു ഗ്ലാസ് ഡോറ് തള്ളി തുറന്നുകൊണ്ട് ഒരു കൊച്ചു ബാലൻ എൻ്റെ ഉടയോൻ സിനിമയിൽ പാടാൻ വേണ്ടി വന്നു. അതിനകത്ത് അങ്ങേത്തല ഇങ്ങേത്തല എന്ന പാട്ടിനകത്ത് 4 ലൈൻ പാട്ടേ പാടുന്നുള്ളൂ.
എത്ര ഗംഭീരമായി എന്നാ അത് പാടി. ആ നാല് ലൈനുകൾക്കിടയിൽ ഒരു ചിരിയുണ്ട്, ഗംഭീരമായിരുന്നില്ലേ? താളവും ഭാവവും ഒക്കെ കോർത്തിണക്കി എത്ര ഗംഭീരമായിട്ട് ആ നാല് ലൈനെന്ന് പാടി. ബ്രിട്ടാസ്, ഇയാളെ വെറുതെ വിടരുത്, അത് പാടിച്ചേച്ചേ വിടാവുള്ളൂ. അത് ഹൗസ് എപ്പിച്ചൻ സാർ ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ട്. കണ്ടോ, ഇത് കണ്ട, ഞാൻ കണ്ണനെ കുറിച്ച് എല്ലാം റിസർച്ച് ചെയ്ത് ഗവേഷണം പൂർത്തിയാക്കി ജാതകം മുഴുവൻ എടുത്തു വെച്ചിട്ടാണ്. കണ്ടോ, അയ്യോ പെടുവോ. ഞാൻ കേൾപ്പിച്ച ശേഷം പാടിക്കാം, ചില മറന്നുണ്ടാവും, പക്ഷെ അത് കേൾപ്പിച്ച ശേഷം കണ്ണൻ്റെ ഓർമ്മയിലേക്ക് കൊണ്ടുവരാം. വരട്ടെ, ഓർമ്മയുണ്ട, ചെറുതായിട്ട് ഓർമ്മയുണ്ട്. കണ്ണൻ പാടണ, എല്ലാരും കണ്ണൻ രണ്ടുപേരും പാടാൻ പറ്റുമോ? മറന്നുപോയോ? പാട്ട് ചുമ്മാ പാടിക്കള എന്നല്ലേ, നമ്മുടെ പിള്ളേരല്ലേ എല്ലാരും. എന്റെ ഒപ്പം വേറെ ആരെങ്കിലും പാടുകയാണെങ്കിൽ ആ എല്ലാരും ആരാ പാടുന്നത്? വേറെ ഏതെങ്കിലും പാട്ട്. ആ വേറെ ഏതെങ്കിലും പട്ടി. ഓക്കെ. വേനൽ തീയറിയുമ്പോൾ മഴ പെയ്യുന്നൊരു മരമുണ്ടേ, വേനൽ തീയറിയുമ്പോൾ മഴ പെയ്യുന്നൊരു മരമുണ്ടേ, കനലെരിയും കഥ പറയുന്നൊരു സമരമരത്തിൻ ചൂടുണ്ടേ, കനലെരിയും കഥ പറയുന്നൊരു സമരമരത്തിൻ ചൂടുണ്ടേ, തകതാരോ തകതാരാരോ തകതാരോ തകതാരാരും 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 തകതാരാരും, ഇടമുറിയാതൊരു മഴ പെയ്തേ മടമുറിയാത്തൊരു മനമുണ്ടേ, ഇടമുറിയാതൊരു മഴ പെയ്തേ മടമുറിയാത്തൊരു, നാമൊത്തുകിനാവിൻ കതിരുകൾ കൊയ്തു നടന്നതും ഈ വഴിയേ, നാമുത്തുകിനാവിൻ കതിരുകൾ കൊയ്തു നടന്നതും ഈ വഴിയെ, തകതാരോം തകതാരാരും 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 തകതാരോം തകതാരാരും.